ഹായ് കൂട്ടുകാരെ, ഫാക്ടറി ഡൈജസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാസ്ത ഫാക്ടറി. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമുക്കേവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഫാസ്റ്റ് ഫുഡ് വിഭവമായ പാസ്ത എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നാണ്. വിലക്കുറവ് കൊണ്ടും സമയലാഭം കൊണ്ടും നമ്മൾ മലയാളികൾക്കിടയിൽ വളരെ പെട്ടെന്നാണ് പാസ്തക്ക് പ്രചാരം ലഭിച്ചത്. ഇറ്റലിയാണ് പാസ്തയുടെ ജന്മനാട്. എങ്കിലും ഇതൊരു ചൈനീസ് വിഭവമാണ് എന്നാണ് പറഞ്ഞു കളവി. അതൊരു തെറ്റിദ്ധാരണയാണ്. പിന്നെ പാസ്തകൾ ഒരുപാട് രൂപത്തിലുണ്ട്. സൂപ്പുകളിൽ ഉപയോഗിക്കുന്ന മൈന്യൂട്ട് പാസ്തകൾ മുതൽ വലിയ ഷീറ്റ് പോലുള്ള ലോങ് പാസ്തകളും ഇന്ന് ലോകത്തുണ്ട്. നമ്മൾ ഈ മൂന്ന് പാസ്തകളായിരിക്കും സാധാരണ കണ്ടിട്ടുള്ളതും കഴിച്ചിട്ടുള്ളതും. ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ ഫാക്ടറിയിലേക്ക് പോകാം. ടോർട്ടല്ലി പാസ്ത. ആദ്യം നമുക്ക് ഈ ടോർട്ടല്ലി പാസ്ത എന്ന ഈ തൊപ്പി രൂപത്തിലുള്ള പാസ്ത നിർമ്മിക്കുന്നത് കാണാം. ഈ രൂപത്തിലുള്ള പാസ്ത നമ്മളിൽ പലരും ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. ഞാനും ആദ്യമായിട്ടാണ്. ഇനി നമുക്ക് നിർമ്മാണത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഇൻഗ്രീഡിയൻറ്റുകളായ മൈദ, ഉപ്പ്, മുട്ട എന്നിവ കുറഞ്ഞ വെള്ളത്തിൽ മിക്സ് ചെയ്യുന്നു. നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളമടിക്കാൻ ഉപയോഗിക്കുന്ന പമ്പാണ് മിക്സ് മെഷീനിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു. വെറുതെ പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ ഇവ മിക്സ് ചെയ്ത് അടുത്ത മെഷീനിലേക്ക് ഇടുന്നു. കണ്ടാൽ അറിയാം അധികം വെള്ളം ചേർത്തിട്ടില്ലെന്ന്. ഒരു പുട്ടിൻ്റെയൊക്കെ പരുവം. ശേഷം അടുത്ത മെഷീൻ ഈ മാവിനെ ഒരു നേർത്ത ഷീറ്റാക്കി മാറ്റുന്നു. അതിനുശേഷം അടുത്ത മെഷീൻ ഇതിനെ വൃത്തത്തിൽ മുറിച്ച് മടക്കി ടോർട്ടില്ല പാസ്തയുടെ ആകൃതിയിലാക്കുന്നു. എന്തൊരു സിമ്പിളായാണല്ലേ ഇവ മടക്കുന്നത്. ഉഫ്, സംഭവം തന്നെ. അങ്ങനെ ടോർട്ടില്ല പാസ്ത റെഡിയായി എന്നൊന്നും കരുതേണ്ട. ഇനിയൊരു പ്രധാന ജോലിയുണ്ട്. ഇവ ഇപ്പോൾ പച്ചമാവല്ലേ, ഇതിനെ ഉണക്കണം. അതിനുവേണ്ടി പാസ്തകളെ ഒരു ഓവനിനുള്ളിലൂടെ കടത്തിവിടുന്നു. കൂടുതൽ കാലം കേട് വരാതിരിക്കാനാണ് ഇങ്ങനെ ചൂടാക്കി ഉണക്കുന്നത്. അങ്ങനെ അത് റെഡിയായി. ഇനി പാക്കിംഗ് ആണ്. പാക്കിംഗ് ഇപ്പോൾ കാണാനൊന്നുമില്ല, നമുക്ക് അടുത്ത പാസ്തയുടെ നിർമ്മാണം കാണാം. ഫുസില്ലി പാസ്ത. പേര് കേട്ട് നെട്ടുകയൊന്നും വേണ്ട. ഈ ടൈപ്പ് പാസ്ത നമുക്കെല്ലാം വളരെ പരിചിതനാണ്. ആദ്യം നേരത്തെ ടോർട്ടില്ല പാസ്ത ഉണ്ടാക്കിയ പോലെ തന്നെ ഇൻഗ്രീഡിയൻസുകൾ മിക്സ് ചെയ്യലാണ്. രൂപത്തിലും ഭാവത്തിലും മാത്രമേ ഇവകൾ തമ്മിൽ വ്യത്യാസമുള്ളൂ. ചേരുവ മൈദയും മുട്ടയും ഒക്കെ തന്നെയാണ്. ഈ ഫാക്ടറിയിലെ മെഷീനുകളെല്ലാം വളരെ വെറൈറ്റിയാണല്ലേ. വൃത്തിയാണ് ഈ ഫാക്ടറികളുടെ മെയിൻ. ശേഷം മിക്സ് ചെയ്ത മാവ് ഒരു മോൾഡിനുള്ളിലൂടെ ഫുസില്ലി പാസ്തയുടെ ആകൃതിയിലായി വരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് പിടി കിട്ടിയിരിക്കും ഫുസില്ലി പാസ്തയെ. അങ്ങനെ ഇവ ഒരു ലിഫ്റ്റ് ബെൽറ്റിൽ കയറി മുകളിലത്തെ വൈബ്രേറ്റിംഗ് മെഷീനിലേക്ക് പോകുന്നു. തമ്മിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പാസ്തകളെ വേർപ്പെടുത്താനാണ് ഇങ്ങനെ വിറപ്പിക്കുന്നത്. ശേഷം ഇവ അടുത്ത സെക്ഷനിലേക്ക് പോകുന്നു. ഇവിടെ വെച്ചാണ് ബേക്ക് ചെയ്യുന്നത്. ബേക്ക് ചെയ്യുക എന്നതുകൊണ്ട് ഒന്ന് ചൂടാക്കി ഉണക്കുക എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ശേഷം ഇവയെ വീണ്ടും വൈബ്രേറ്റിംഗ് മെഷീനിലേക്ക് ഇടുന്നു. ഇവിടെ വൈബ്രേറ്റ് ചെയ്യുന്നത് മറ്റൊരു ആവശ്യത്തിനാണ്, വലുപ്പം കൃത്യമാക്കാൻ. ഒരു നിശ്ചിത വണ്ണമുള്ളവ മാത്രമേ ഈ നെറ്റിനടിയിലൂടെ താഴേക്ക് വീഴുകയുള്ളൂ. തടിയന്മാർ കുടുങ്ങിക്കിടക്കും. ഇനി പാക്കിംഗ് ആണ്. പാക്കിങ്ങിനായി ആദ്യം പാസ്ത തൂക്കി നോക്കണം. തൂക്കം നോക്കുന്ന മെഷീനാണിത്. സംഭവം അടിപൊളി, എന്ത് ഭംഗിയാണല്ലേ. ഇനി പാക്കിംഗ് കാണാം. പ്ലാസ്റ്റിക്കിലാണ് പാക്ക് ചെയ്യുന്നത്. പാക്കിങ്ങിൻ്റെ ക്വാളിറ്റിയും ഒരു രക്ഷയുമില്ല. ഇനി നമുക്ക് അടുത്തത് കാണാം. കാനലോനി പാസ്ത. ഇതും നമുക്ക് പരിചിതമായ ഒരു പാസ്തയാണ്. മറ്റുള്ളവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നീളം കൂടിയ പൈപ്പ് പോലെയാണ് ഇതിൻ്റെ രൂപം. ഉണ്ടാക്കുന്നത് കാണേണ്ടതില്ലല്ലോ. ഇത്രയും വലുപ്പമുള്ള ഇത് പാസ്തയാണോന്ന് എനിക്ക് സംശയമുണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കുയൽ എന്ന് പറയുന്ന പൊരിച്ച സാധനമില്ലേ, അതാണെന്ന് തോന്നുന്നു. എന്തായാലും സമയം വേസ്റ്റാക്കുന്നില്ല, നമുക്ക് അടുത്ത തരം പാസ്ത കാണാം. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല. ഉണ്ടാക്കിയ ഇംഗ്ലീഷുകാരൻ പാസ്ത എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നമ്മൾ മലയാളികൾ പിന്നെ പേരൊന്നും അന്വേഷിക്കാറില്ലല്ലോ, അങ്ങ് വാരി വലിച്ച് കയറ്റും. ഇനി നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ മാവിനെ നേർത്ത ഷീറ്റാക്കി മാറ്റുന്നു. കടലാസ് പോലെ വളരെ കനം കുറച്ച ശേഷം ഇവയെ ഒരു മെഷീനടിയിലൂടെ കടത്തിവിറ്റ് ഷീറ്റിൽ വരകൾ സൃഷ്ടിക്കുന്നു, ചില ഗ്രിപ്പുകൾ പോലെ. ഇനി ഈ പാസ്തകളുടെ രൂപം കാണാം. ത്രികോണാകൃതിയിൽ ഓലപ്പടക്കം പോലെയാണ് ഇതിൻ്റെ ഡിസൈൻ. ഈ രൂപത്തിലുള്ള ഒരു ലേസില്ലേ, പേരിപ്പോൾ എന്തായിരുന്നു ഞാൻ മറന്നു. ദാ ഇവിടെ ഇതുതന്നെ. ശേഷം ഇവയെല്ലാം നേരത്തെ പോലെ തന്നെ വളരെ പവറിൽ വിറപ്പിച്ചെടുക്കുന്നു. ഇതും ബേക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ പാസ്തയും റെഡിയായി. ഇനി നമുക്ക് അവസാനമായി ഒറ്റ ഒന്നുകൂടി കാണാം. വീഡിയോ ലെങ്ത് വേണ്ടേ. ലെസെയിൻ പാസ്ത. ഇത് ഒരു തരം നീളം കൂടിയ ഷീറ്റ് രൂപത്തിലുള്ള പാസ്തയാണ്. ഇതിന്മേലുള്ള സ്പ്രിംഗ് രൂപത്തിലുള്ള ആ ഡിസൈൻ കണ്ടാൽ നൂഡിൽസ് ആണെന്ന് പോലും തോന്നിപ്പോകും. നമ്മൾ ഇവിടെ എത്തിയപ്പോയേക്കും സാധനമെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ബാക്കി കാണാം. വലിയ നീളം കൂടിയ ഷീറ്റ് രൂപത്തിലുള്ള ഇതിനെ ഒരു കത്രിക പോലുള്ള മെഷീൻ മുറിച്ച് ചെറുതാക്കുന്നു. മൂർച്ച കുറവാണെന്ന് തോന്നുന്നു, അങ്ങ് മുറിയുന്നില്ല. ശേഷം നേരത്തെ കത്രിക കൊണ്ട് മുറിച്ചപ്പോൾ വൃത്തികേടായ ഇതിൻ്റെ അടിഭാഗം അടുത്ത മെഷീൻ ഒന്ന് കറക്റ്റാക്കുന്നു. ഇത്രയും ശ്രദ്ധിച്ചാണ് ഇവർ ഓരോ പ്രൊഡക്റ്റും ഉണ്ടാക്കുന്നത്. മാനുഫാക്ചറിംഗ് ക്വാളിറ്റി ഒരു രക്ഷയുമില്ല, ബാക്കി കഴിച്ചാലേ പറയാനാവും. അങ്ങനെ ഇവ കറങ്ങി തിരിഞ്ഞ് ഓവനിലെത്തുന്നു. അങ്ങനെ ഇവ ഉണങ്ങി ഉടച്ച് സെറ്റായിട്ടുണ്ട്. ശേഷം ഇവ ഒന്ന് കിടത്തി വെച്ചിട്ട് മെഷീനുകൾ അടുത്ത പണിക്ക് പോകുന്നു.
ശേഷം ചിതടി കിടക്കുന്ന ഇവയെ ഓരോ അടുക്കുകളാക്കുന്നു. ശേഷം ഇവയെ പാക്ക് ചെയ്യുന്നു. അതിനുശേഷം ബോക്സ് ചെയ്യുന്നു. അങ്ങനെ അതും റെഡി. ഇനിയിപ്പോൾ പലരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും, ഈ ലെസൈൻ പാസ്ത കുക്ക് ചെയ്താൽ എങ്ങനെയായിരിക്കുമെന്ന്. ഇതും എൻ്റേതല്ല. വിവിധ തരം പാസ്തകൾ എങ്ങനെയാണ് ഫാക്ടറിയിൽ നിർമ്മിക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടിരിക്കും. ഇനിയും ഒരുപാട് തരം പാസ്തകളുണ്ട്, നമുക്ക് സമയം വേസ്റ്റ് ആകാനില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നല്ലൊരു ടോപ്പിക്കുമായി കാണാം. അപ്പോൾ പൊളിക്കുക, പൊളിക്കുക, പൊളിച്ചടിക്കുക. താങ്ക് യു.